നമസ്കാരം. ചൈതന്യത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. വാരഫലം, രാശിസ്ഥിതി ഫലങ്ങൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അശ്വതി, ഭരണി, കാർത്തികകാല ഉൾപ്പെടുന്ന മേടരാശി, യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ശുക്രന്റെ, ആദിത്യന്റെ, ബുധന്റെ കാലഹോര സമയത്ത് ഇറങ്ങിപ്പുറപ്പെടുന്നത് ഉചിതമായിരിക്കും. ലക്ഷ്യപ്രാപ്തിയിലെത്താനും കാര്യങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അനുകൂലമാകാനും അത് വളരെ ഗുണം ചെയ്യും. അതോടൊപ്പം തന്നെ ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവർക്ക്, ചെറുകിട ബിസിനസ് പ്രത്യേകിച്ച്, അതോടൊപ്പം പാർട്ട്ണർഷിപ്പ് മേഖലയിൽ നിൽക്കുന്നവർക്ക് ചില ചലഞ്ചസും പ്രശ്നങ്ങളും, പരസ്പര വിശ്വാസക്കുറവുകൊണ്ടല്ല, തെറ്റിദ്ധാരണ മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അത് സംസാരിച്ച് ചർച്ചയിൽ കൂടി പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു പോസിറ്റീവ് മൈൻഡ് ഉണ്ടാകേണ്ടത് അനിവാര്യമായിട്ടുള്ള സമയം. വിദേശത്ത് പോകാൻ താല്പര്യപ്പെടുന്നവർക്ക് പഠനത്തിനായിരുന്നാലും തൊഴിലിനായിരുന്നാലും വളരെ അനുകൂല സമയമാണ്. ചെറിയ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാവുമെങ്കിലും അത് ഗുണകരമായിട്ട് വരും. അത് സുഹൃത്ത് വഴിയാണെങ്കിൽ കുറച്ച് ഡിലേ വരാൻ സാധ്യതയുണ്ട്. ബന്ധു വഴിയാണെങ്കിൽ കാര്യങ്ങൾ സ്പീഡപ്പായി നടക്കാനുള്ള സാധ്യത കുറയും. ഏജൻസി വഴി ഉള്ളതാണെങ്കിൽ അത് ശരിയായിട്ട് അന്വേഷിച്ചിട്ട് മാത്രമേ അത് ഇടപെടാൻ പാടുള്ളൂ. കളിപ്പീര് നമുക്ക് പറ്റാൻ പാടില്ല. പിന്നെ ദൈവാധീനത്തിന് വേണ്ടിയിട്ട് സുബ്രഹ്മണ്യസ്വാമിക്ക് മുരുകക്ഷേത്രത്തിൽ 7 വെള്ളിയാഴ്ച സഹസ്രനാമ പുഷ്പാഞ്ജലി ചെയ്യുന്നത് വളരെ വിശേഷമായിട്ടുള്ള സമയം. കാർത്തിക മുക്കാല് രോഹിണി മകരത്തര ഇടവരാശി. ഇടവരാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ചില കാര്യങ്ങളിൽ കൂടുതൽ നമ്മൾ പ്രതീക്ഷ വെച്ചുകൊണ്ട് പോയാൽ ദുഃഖിക്കേണ്ടി വരുമെന്നുള്ള നല്ല സ്നേഹബന്ധം, ഫ്രണ്ട്ഷിപ്പ്, അഫെയർ, ഈ വക കാര്യങ്ങളിൽ പെട്ടെന്ന് ചിലരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന തെറ്റിദ്ധരിക്കൽ, തെറ്റിദ്ധാരണ ഉണ്ടാക്കൽ നമ്മൾ ബലിയാടാകാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ കരഞ്ഞിട്ടോ ടെൻഷൻ അടിച്ചിട്ടോ ഉറക്കമില്ലായിരുന്നിട്ടോ ഭക്ഷണം കഴിക്കാതിരുന്നിട്ടോ ഒന്നും കാര്യമില്ല. കരുതൽ നമ്മൾ ഭാഗത്ത് നിന്നുണ്ടാകും. ഇത് ചിലപ്പോൾ നമ്മുടെ പഠനത്തെ, നമ്മുടെ ജോലിയെ, നമ്മുടെ നിത്യജീവിതത്തെ തന്നെ മന്ദഗതിയിലാക്കും. അപ്പം ബ്രേക്കപ്പ് ആവുക, ബ്ലോക്ക് ചെയ്യുക തുടങ്ങിയുള്ള കാര്യങ്ങൾ ചില സമയത്ത് അനിവാര്യമായിട്ട് വിരിയും ചെയ്യും. അപ്പോൾ അവിടെ ഒരു പ്രതീക്ഷ നമുക്കുണ്ടായാൽ ഇത് തിരിച്ചെടുക്കാൻ, പഴയ ബന്ധങ്ങൾ ക്രിയേറ്റ് ചെയ്യാനും പറ്റും, സമയമെടുക്കും. ഇവിടെ വിഘ്നേശ്വര ഭഗവാന്, ഗണപതി ഭഗവാന് കറുകമാല 5 വ്യാഴാഴ്ച ചാർത്തി പുഷ്പാഞ്ജലി എന്നുള്ള വിശേഷം. കറുകമാല ചാർത്തി, അത് നമ്മൾ നേരിട്ട് തന്നെ പോകണം. അവനവൻ്റെ പേഴ്സണൽ കാര്യമായിട്ട് എടുത്ത് തന്നെ പോകണം. പ്രൊഫഷണൽ കോഴ്സുകളിൽ നിൽക്കുന്നവർക്ക് ചില തിരുത്തലുകളും തീരുമാനങ്ങളും മാറ്റണം, വേറെ കോഴ്സിലേക്ക് പോകണോ എന്നൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാകണം. ഇവിടെ ഓരോ ഫ്രണ്ട്സും അല്ലെങ്കിൽ ഓരോ മേഖലയിൽ നിൽക്കുന്ന ഒരു ഓരോ ഉപദേശവും നമ്മളെ വലയ്ക്കുന്നുണ്ടാവും. ബാംഗ്ലൂർ പോകണോ, ലണ്ടനിൽ പോകണോ, ചെന്നൈയിൽ പോകണോ, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ്. ഇവിടെ നഷ്ടപ്പെടുന്നത് നമ്മുടെ ലൈഫ് അല്ലെങ്കിൽ നമ്മുടെ സമയമാണ് ലോസ്. ഇറങ്ങിയ വഴി നമ്മൾ പൂർത്തീകരിക്കുക എന്നുള്ളതാണ്, ലക്ഷ്യത്തിലെത്തുക എന്നുള്ളതാണ് ശരിയായിട്ടുള്ള തീരുമാനം. പറഞ്ഞത് അവിടെ നിന്ന് പിന്നെ നിർത്തി സ്റ്റോപ്പ് ചെയ്ത് പിന്നോട്ട് പോകുന്നത് ഉചിതമല്ല. ചില പേപ്പറുകൾ കുറച്ച് പ്രയാസമായിരിക്കും, അത് കറക്റ്റ് ചെയ്തെടുക്കാനുള്ള സമയം, അരിയർ എഴുതി എടുക്കാനുള്ള സമയം അനുകൂലമാക്കി മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇവിടെ നമ്മുടേതായിട്ടുള്ള ഒരു ഉറച്ച തീരുമാനം വേണമെന്നുള്ളതാണ് പരമപ്രധാനം. വിദ്യ രാജരാജേശ്വരി കവചിത മന്ത്രം ഈ സമയത്ത് നമ്മൾ ധരിക്കുന്നത് വളരെ അനുകൂലമായിട്ടുണ്ട്. ലക്ഷ്യബോധം അത് ക്രിയാത്മകമായിട്ട് എത്തിക്കാൻ ഈശ്വരീയ ചൈതന്യ സാന്നിധ്യം നമുക്ക് അനുകൂലമായിട്ടുണ്ട്. മകരത്തര, തിരുവാതിര, പുണർതത്തിൽ മുക്കാൽ
മിഥുനരാശി. മിഥുനരാശിക്കാരനെ സംബന്ധിച്ചോളം എടുത്തുചാട്ടം അല്ലെങ്കിൽ മുൻകോപം അല്ലെങ്കിൽ ടെൻഷൻ ചില സമയത്ത് വന്നുകൂടായികയില്ല, നിയന്ത്രിച്ചേ പറ്റൂ. ഇവിടെ ഉപാസന എന്ന് പറയുന്നത്, കൗൺസിലിംഗ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ മടങ്ങുക എന്നുള്ളതാണ്. മറുഭാഗത്തു നിന്ന് ചിന്തിക്കാനുള്ള ആർജവം കൊണ്ടാണ്. അപ്പം അവരുടെ ഭാഗത്ത് ശരി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിനെ ശരിയായിട്ടുള്ള രീതിയിൽ മനസ്സിനെയും ശരീരത്തെയും പാകപ്പെടുത്തി എടുക്കാനുള്ള പ്രാർത്ഥനയും അമ്പലത്തിലോ പള്ളിയിലോ പോകാനുള്ള പ്രാർത്ഥിക്കാനുള്ള മനസ്സും നമ്മൾ ഉണ്ടാക്കിയെടുത്ത് മുന്നോട്ട് പോകും. സൂര്യ നമസ്കാരം, യോഗ തുടങ്ങിയിട്ടുള്ള വ്യായാമ പദ്ധതികളിൽ കുറച്ച് സമയം കൊടുക്കുകയും വേണം. വളരെ നല്ല മാറ്റം ഉണ്ടാവും, യാതൊരു സംശയമില്ല. 41 ദിവസത്തിനകത്ത് തന്നെ നമുക്ക് പ്രകടമായിട്ടുള്ള മാറ്റം നമ്മളിൽ നമുക്കും കാണാൻ പറ്റും, മറ്റുള്ളവരിൽ അത് പ്രകടമായിട്ടുള്ള നമ്മളോടുള്ള പെരുമാറ്റത്തിലും നമുക്ക് കാണാൻ പറ്റും, യാതൊരു സംശയമില്ല. സാമ്പത്തിക അധിക ചെലവുകൾ മിഥുന രാശിക്ക് കൂടി വരുന്ന സമയം, പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ബഡ്ജറ്റ് അപ്പുറം പോകുന്ന അവസ്ഥ, പലിശ കൊടുക്കേണ്ട സാഹചര്യം വന്നുകൂടായില്ല. അതോടൊപ്പം തിരിച്ചടവ് ബാങ്ക് വായ്പ പ്രശ്നങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സമയമാണ്. അത് ശ്രദ്ധയോടുകൂടി നമ്മൾ അത് ചെയ്തില്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ഇൻട്രസ്റ്റ് പലിശ നമ്മൾ വീണ്ടും കെട്ടേണ്ട സാഹചര്യങ്ങൾ വന്നുകൂടായികയില്ല. ജാമ്യ വ്യവസ്ഥയിൽ പെട്ടിട്ടുള്ള ചില, ഒരു കാലത്ത് നമ്മൾ വിശ്വസിച്ച് സഹായിച്ചതായിരിക്കാം, പക്ഷെ അവിടെ നമ്മൾ പിഴയടക്കേണ്ട സാഹചര്യം വന്നുകൂടായികയില്ല. വളരെ കരുതലും ശ്രദ്ധയും വേണം. പുണർത്തത്തിൽ കാൽ പൂയം ആയില്യം കർക്കിടക രാശി. കുടുംബ ഷെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ സെറ്റിൽമെന്റിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും. കുടുംബ കോടതിയിൽ കിടക്കുന്ന വ്യവഹാരങ്ങൾ, തർക്കങ്ങൾ, അതും ഒരു സെറ്റിൽമെന്റിലേക്ക്, പുറത്ത് വെച്ചുള്ള ഒരു സെറ്റിൽമെന്റിലേക്ക് വരാനുള്ള സാധ്യത കാണുന്നു. ഇവിടെയെല്ലാം ഒരു വീട്ടുവീഴ്ച മനോഭാവത്തോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതായിരിക്കും ഉചിതം. അല്ലെങ്കിൽ നമ്മുടെ കൈക്ക് നിൽക്കില്ല, സമയവും സാമ്പത്തികവും നമുക്കാണ് നഷ്ടപ്പെടുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യം. കർക്കിടക രാശിക്കാരെ സംബന്ധിച്ചോളം വീട് ഗൃഹം മാറുക എന്നുള്ളത് ചിന്തിച്ചാൽ തെറ്റു പറയാനില്ല. പക്ഷേ ഇനി മാറി ചെല്ലുന്ന സ്ഥലത്തും ഇതിനെക്കാട്ടിയും ബുദ്ധിമുട്ടും ദ്രോഹവും അനുഭവിക്കുന്ന അവസ്ഥ വരാൻ പാടില്ല. മകം പൂരം ഉത്രത്തിക്കാല് ചിങ്ങരാശി. ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട്. ഇവിടെ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്ന പല കാര്യങ്ങളും ചെന്ന് ചാടി ഒടുക്കം സാമ്പത്തിക കുഴപ്പം വരുത്തി വയ്ക്കുന്ന സാഹചര്യം വരാൻ പാടില്ല. വീടിന്റെ മെയിൻ്റനൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് അനുകൂല സമയമാണ്. പുതിയ വാഹനം വാങ്ങിക്കാനോ എക്സ്ചേഞ്ച് ചെയ്യാനോ താല്പര്യപ്പെടുന്നവർക്ക് അനുകൂല സമയമാണ്. സ്വർണം തിരിച്ചു കിട്ടാനുള്ളത്, പണയത്തിലിരിക്കുന്നതോ മറ്റു കാര്യങ്ങളോ, അതിനുവേണ്ടി ശ്രമിച്ചാൽ അത് വിജയിച്ച് നമുക്ക് നഷ്ടപ്പെടാതെ വീണ്ടെടുക്കാൻ പറ്റും. അത് മാത്രമല്ല, വാസ്തു സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ ഗൃഹത്തിനെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് വാസ്തു പൂജയോ വാസ്തു ബലിയോ ചെയ്ത് ആ ദോഷങ്ങൾ നമ്മുടെ ഗൃഹത്തെയും നമ്മളെയും അലട്ടുന്ന രീതിയിലുള്ള നെഗറ്റീവ്സ് ഒരു പരിധിവരെ മാറ്റിയെടുക്കാൻ പറ്റും. അതിൽ പഞ്ചശിരസ് സ്ഥാപിക്കുകയാണ്. പഞ്ചഭൂതാധിപനായിട്ടുള്ള ശിവപൂജ ചെയ്ത് ആനത്തല, ആമത്തല, ആട്ടിൻതല തുടങ്ങിയിട്ടുള്ള 5 സങ്കല്പങ്ങൾ ഒരേ അറയ്ക്കുള്ളിലാക്കി അത് ശരിയായിട്ടുള്ള സ്ഥാനത്ത് ദിശാബോധത്തോടുകൂടി വയ്ക്കുന്നതിനെ പഞ്ചശിര സ്ഥാപനം എന്ന് പറയും. ഇത് ചെയ്യുമ്പോൾ ആ വീട്ടിൽ പഞ്ചചാലക ശക്തികളുടെ പോസിറ്റീവ് എനർജി പ്രവഹിക്കുന്നുള്ളതാണ്. ജലം, അഗ്നി, വായു, ആകാശം, ഭൂമി, ഈ പഞ്ചഭൂതാധിപത്യ യോഗം വരുമ്പോൾ ധനം, സമ്പത്ത് എന്ന് പറയുന്ന ധനം, സ്നേഹം എന്ന് പറയുന്ന സന്തോഷം, വിശ്വാസം എന്ന് പറയുന്ന ആത്മാർത്ഥത, അതോടൊപ്പം
ശാരീരികം എന്ന് പറയുന്ന ഹെൽത്ത്, ആരോഗ്യം, ഇത് ഓരോരുത്തർക്കും പലതരത്തിൽ ഏറെയും കുറഞ്ഞും വരുന്ന കാലാവസ്ഥ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. ഈ പഞ്ചശീല സ്ഥാപനം വളരെ വളരെ വിശേഷമാണ്. ഉത്തരത്തിമുക്കാലത്തം ചിത്തിരത്തര കന്നിരാശി പ്രത്യേകിച്ച് നോക്കുമ്പോൾ ഗൃഹത്തിൽ പലതരത്തിലുണ്ടായിരിക്കുന്ന നെഗറ്റീവ്സ് അത് മാറണം. സ്വന്തക്കാർ വഴിയുള്ള ശത്രുദോഷം പൂർവീയമായിട്ടുണ്ടായിരിക്കുന്നത്, മുമ്പുണ്ടായിട്ടുള്ളത്, അതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, സാമ്പത്തിക നഷ്ടങ്ങൾ, മനക്ലേശങ്ങൾ, ഉറക്കമില്ലായ്മ, ആരോഗ്യസ്ഥിതിയിൽ ഓരോരുത്തർക്കും ഓരോ രീതിയിൽ വരുന്ന വീഴ്ചകൾ, പടിയിറങ്ങുമ്പോഴോ ബാത്റൂമിലോ തലചുറ്റിയോ വണ്ടിയിൽ നിന്നോ ഈ വക ദോഷങ്ങൾ, മുമ്പുണ്ടായിട്ടുള്ളത് ഇനി തനിയാവർത്തനം വരാതിരിക്കാൻ ഗൃഹത്തിൽ ശ്രീ രാജരാജേശ്വരി പൂജ ഭഗവതി സേവയായിട്ട് ചെയ്യാം. ആ പ്രസന്ന പൂജാ സമയത്ത് പ്രത്യേകിച്ച് ആപോപാധി സമർപ്പണ സമയത്ത് എല്ലാവരും നമസ്കരിച്ച് തൊഴുതതിന് ശേഷം തെക്കോട്ട് നോക്കി പിതൃക്കൾക്കും കൂടി വേണ്ടി ഒരു പ്രാർത്ഥിച്ച് ഇളംനീര് സമർപ്പിക്കുക, കരിക്കിൻ്റെ ജലം. അപ്പം ആ പിതൃക്കളുടെയും കൂടെ അനുഗ്രഹം നമുക്ക് കിട്ടുകയായി. അപ്പം ഈ സമയത്ത് പ്രധാനമായിട്ടും മൂന്നാം ഭാവകാരകത്വം വഹിക്കുന്ന ദൃഷ്ടി പാപസ്തംഭന ബന്ധന ദോഷങ്ങൾ മാറുന്നതിലേക്കായി. ചുടലത്തേങ്ങ വീടിനെ ഒഴിഞ്ഞ് അത് ഉടച്ച് ഒഴുകുന്ന ജലത്തിൽ ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. ചുടലത്തേങ്ങ അതിൻ്റെയായിട്ടുള്ള ആ ബന്ധന ദോഷങ്ങൾ നമ്മുടെ വീട്ടിന് ബാധിച്ചിട്ടുണ്ടെങ്കിൽ മാറുമെന്നുള്ള സങ്കല്പം വിശ്വാസം, ദൈവാധീനം അനുകൂലമാകും. ചിത്തിരത്തര ചോതി വിശാഖത്തി മുക്കാൽ തുലാം രാശി. തുലാം രാശിക്കാരിൽ ഈ ശനിയുടെയും രാഹുവിൻ്റെയും മൗഢ്യവാവസ്ഥ കാണുന്നതിനാൽ നവഗ്രഹ പൂജ ചെയ്യുന്നത് വളരെ ഉചിതമാണ്. 9 ഗ്രഹങ്ങളെ സങ്കല്പിച്ച് 9 മാസം, അതായത് നാളിലോ പൗർണമിക്കോ ചെയ്യുന്നത് വളരെ വിശേഷമാണ്. അതിൽ നവധാന്യ ഉപചാര സമർപ്പണം നടത്തി എള്ളുകിഴി നീരാഞ്ജനവും ചെയ്യുന്നത് വളരെ ഗുണകരമായിട്ടുള്ള മാറ്റം ഉണ്ടാകും. അപ്പം ഗൃഹത്തിലുള്ള എല്ലാവരും പോകണമെന്നില്ല, ആരെങ്കിലും ഒരാളെങ്കിലും പോയി അത് ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള ഘട്ടമാണ്. വിവാഹ തടസ്സങ്ങൾ മാറി നല്ല ബന്ധം ഉറയ്ക്കാനും നടക്കാനും നല്ല പൊരുത്തമുള്ള ബന്ധം നടക്കാനും സന്താനഭാഗ്യം അനുകൂലമാണ്. അതോടൊപ്പം തന്നെ എക്സാം ടൈമിലുള്ള പ്രശ്നങ്ങൾ, ടെൻഷന് മാറി നല്ല രീതിയിൽ എക്സാം വിജയിക്കുന്നതിന് ഒക്കെ ഈ നവഗ്രഹ പൂജ വളരെ ഗുണം ചെയ്യും. അത് 9 തവണ ചെയ്യണം, 9 മാസമായിട്ട് ചെയ്യണം, വളരെ വിശേഷം. അമൃത തൃശൂലിനി കവചിത മന്ത്രം ദേഹരക്ഷയുടെ ധരിക്കേണ്ടതും വളരെ ഗുണം ചെയ്യും. ഈ പറഞ്ഞ രീതിയിലുള്ള ചില ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന എതിർപ്പുകൾ, പാരവിക്കുകൾ, ശത്രുദോഷങ്ങൾ ഒക്കെ തൊഴിൽ മേഖലയിൽ നിൽക്കുന്നവർക്കായിരുന്നാലും ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവർക്കായാലും വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാനുള്ള ശക്തി ഈ അമൃത തൃശൂലിനി കവചിത മന്ത്രം, ആ ദേവിയുടെ സാന്നിധ്യം നമുക്ക് കൂടെ ഉണ്ടാകും. വിശാഖത്തിക്കാൽ അനിഴം തൃക്കേട്ട വൃശ്ചികരാശി. ഇവിടെ വീടിൻ്റെ മെയിൻ്റനൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നോക്കിക്കണ്ട് ചെയ്താൽ ഉചിതമായിട്ടുള്ള സമയം. ചില പ്രസ്ഥാനത്തിൽ നിൽക്കുന്നവർക്ക് രാഷ്ട്രീയത്തിലായിരുന്നാലും വേറെ സ്ഥാപനങ്ങളുടെ ആയിരുന്നാലും പാർട്ട്ണർഷിപ്പിലായിരുന്നാലും കൂട്ടായ്മയിൽ നിൽക്കുന്നവർക്ക് ചില പ്രശ്നങ്ങൾ ഇടിവുണ്ടാകാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക നഷ്ടം, സ്ഥാന നഷ്ടം എന്നുള്ളതാണ് അതിൻ്റെ രത്ന ചുരുക്കം. ഇവിടെ ജാഗ്രത കരുതൽ നമ്മൾ മനസ്സ് നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ വാക്കിലും കരുതും. കാരണം ചെയ്യാത്ത തെറ്റിന് നമ്മളെ ബലിയാടാക്കാനുള്ള സാധ്യത വളരെ കൂടുതൽ. അപവാദങ്ങൾ കേൾക്കേണ്ട സാഹചര്യം ചിലപ്പോൾ വന്നുകൂടായില്ല. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ചില പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടായി തിരിച്ചു വരേണ്ട സാഹചര്യം ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടി വരും.
പുതിയ തൊഴിൽ മേഖലയിലേക്ക് ചിന്തിക്കണമോ പോകണമോ എന്നുള്ളതിനെ പറ്റി ഒരു കരുതലുണ്ടായിരിക്കുന്നത് വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചോളം അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. അപ്പം ഈ വക പ്രശ്നങ്ങളിൽ ഒരു പരിധിവരെ ഈശ്വരാധീനത്താൽ നമുക്ക് ആ കടമ്പ കടക്കാൻ പറ്റും. സമയത്തിൻ്റെ ഇതാണ്. വ്രതങ്ങൾ എടുക്കുക എന്നുള്ളതാണ്. അവർക്ക് ഭാര്യയ്ക്ക് ഭർത്താവിന് വേണ്ടി, ഭാര്യ മക്കൾക്ക് വേണ്ടി, അമ്മ ആർക്കൊന്നും എടുക്കും. മുമ്പ് നമ്മുടെ വീട്ടിലെല്ലാവരും വ്രതങ്ങൾ ഓരോ തരത്തിൽ അനുഷ്ഠിച്ചിട്ട കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പം വ്രതങ്ങളെപ്പറ്റി അറിഞ്ഞുകൂടാ, മറന്നുപോയി, അല്ലെങ്കിൽ ചിന്തിക്കുന്നില്ല, സമയമില്ല. വ്രതമെന്ന് പറയുമ്പോൾ ചില കാര്യങ്ങൾ ത്യജിച്ചുകൊണ്ട് നമ്മൾ എടുക്കുന്നത്. ചിലപ്പം ഭക്ഷണമായിരിക്കാം, ചിലപ്പം ഉറക്കമായിരിക്കാം, ഇങ്ങനെയൊക്കെ പലതരം. പൗർണമി വ്രതം, ഷഷ്ഠി വ്രതം, പ്രദോഷ വ്രതം, ഏകാദശി വ്രതം, ഇങ്ങനെ പലതരത്തിലുള്ള വ്രതങ്ങളുണ്ട്. അപ്പം ഈ വ്രതം എടുക്കുന്നത് ആ വ്യക്തിക്ക് മാത്രമല്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ആ വ്യക്തിയിൽ കൂടി ആ കുടുംബത്തിനകത്തുണ്ടാകുന്ന നെഗറ്റീവ്സ് മാറും, കലഹങ്ങൾ മാറും, വാശി ദേഷ്യം ടെൻഷൻ മാറും. മധ്യാസ്ഥത്തി ഉള്ളവർ അതിൽ നിന്ന് പിന്നോട്ട് പഴയ ആളെ തിരിച്ചെടുക്കാൻ പറ്റും. അപ്പം ആ വ്രതത്തിന് അതിൻ്റെ ഒരു പവർ വല്ലാത്ത തരത്തിൽ നമ്മളറിയാത്ത രീതിയിൽ നമ്മളെ നയിക്കാനുണ്ടാവും എന്നുള്ളത് യാതൊരു സംശയമില്ല. മൂലം പൂരാടം ഉത്രാടത്തെക്കാല് ധനുരാശി. ധനുരാശിക്കാരെ സംബന്ധിച്ചോളം ചില പ്രശ്നങ്ങൾ എടുത്തു ചാടിയും അഭിപ്രായം പറയുന്നത് നമുക്ക് ശത്രുക്കൾ കൂടുതലും വരും. അത് അയൽപ്പക്കത്തുള്ളവരായിരിക്കാം, പൊതുകാര്യത്തിന് വേണ്ടിയുള്ളതായിരിക്കാം, രാഷ്ട്രീയ സംബന്ധമായിട്ടിരിക്കാം. ശത്രുക്കൾ കുറച്ച് കൂടുതൽ നമ്മളെ വേട്ടയാടുന്ന സമയമാണ്. രണ്ടാമത് സാമ്പത്തികമായുള്ള ചില കാര്യങ്ങളിൽ അച്ചടക്കം പാലിക്കും. അതായത് ഒരു നല്ല അക്കൗണ്ടബിലിറ്റി ഇല്ലെങ്കിൽ പെട്ടുപോകാൻ സാധ്യതയുണ്ട്. ചില കാര്യത്തിൽ ഒരു പ്രോപ്പർട്ടിയുടെ ഡീലിങ്സ് നടന്നാലേ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥയിൽ നിൽക്കുന്നതൊക്കെ മനഃപൂർവ്വം ബ്ലോക്കാക്കി വയ്ക്കുന്ന സ്ഥിതിശേഷം. അപ്പം ഇവിടെയുള്ള ഈ തരത്തിലുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും തരണം ചെയ്യുന്നതിന് ദൈവാധീനത്താൽ ഒരു പരിധിവരെ നമ്മൾ ശ്രമിക്കണം. ആഞ്ജനേയ സ്വാമിക്ക് വെറ്റലമാല ചാർത്തി മൂന്ന് വ്യാഴാഴ്ചയെങ്കിലും സഹസ്രനാമ പുഷ്പാഞ്ജലി ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയം. ഉത്രാടത്തിമുക്കാൽ തിരുവോണം അവിട്ടത്തര മകരരാശി. ഈശ്വരാധീനം വേണ്ടുവോളമുണ്ട്. പക്ഷേ ചില പ്രശ്നങ്ങളിൽ പെട്ട് ഡിവോഴ്സ് വരെ ചിന്തിച്ചു പോകേണ്ട കാര്യം വീട്ടിനകത്ത് സാമ്പത്തിക കാര്യമായിരിക്കാം, മദ്യാസക്തിയായിരിക്കാം, അപവാദങ്ങൾ, ബന്ധങ്ങൾ ഇങ്ങനെ ചൊല്ലിയായിരിക്കാം. പക്ഷെ ഇവിടെയെല്ലാം കുട്ടികൾക്ക് വേണ്ടി നമ്മൾ കാര്യങ്ങൾ ത്യജിച്ച് മുന്നോട്ട് പോയി ആ താലിക്കുള്ള മാഹാത്മ്യം പരസ്പരം അറിഞ്ഞ് നമ്മൾ പോകും. ഇവിടെ ഐക്യമത്യ സൂക്തം, സംവാര സൂക്തം, ഇത് കൃത്യമായിട്ടും 11 ദിവസം അമ്പലത്തിൽ ശിവപാർവതി ക്ഷേത്രത്തിലോ ശിവക്ഷേത്രത്തിലോ പോയി ചെയ്താൽ മാറ്റുണ്ടാവും. മനുഷ്യനെ മനുഷ്യനോട് സഹതപിക്കാനും ക്ഷമിക്കാനും പൊറുക്കാനും പറ്റും. അപ്പം അതെന്തിനു വേണ്ടിയിട്ടുള്ളതായി? മക്കൾക്ക് വേണ്ടിയാണെങ്കിൽ ഏറ്റവും ഉത്തമം. ഇവിടെ മറ്റുള്ളവരുടെ ചില നിർദ്ദേശങ്ങളും പാരവയ്ക്കലുകളും നുണകളും സ്വാധീനിക്കാം. നീ കളഞ്ഞിട്ട് വാ, നിനക്ക് വേറെ കിട്ടും എന്നുള്ള രീതിയിലുള്ള ഉപദേശവും ധൈര്യവും അവരൊന്നും കൂടെ കാണില്ല എന്നുള്ളത് സാധ്യത നമുക്ക് അനുഭവിക്കാനും നമ്മൾ മാത്രമേ ഉണ്ടാവും. ഐക്യവർത്തി സൂക്ത ചക്രം ഗൃഹത്തിൽ വച്ച് 11 നാരങ്ങ വിളക്ക് ചൊവ്വയും വെള്ളിയായിട്ട് നാരങ്ങ മുറിച്ച് തോടിൽ തിരിയിട്ട് കത്തിക്കാം, മാറ്റണ്ടാവും. അവിട്ടത്തര ചറിയം പുനരുട്ടാരി മുക്കാല് കുംഭരാശി. ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട്. ചില അനർത്ഥങ്ങൾ, നെഗറ്റീവ്സ് വീടുകളിൽ സ്ഥാപനത്തിലോ ഉണ്ടെങ്കിൽ അതിനൊരു പ്രായശ്ചിത്തം ചെയ്യണം. നിരന്തരം വീഴുക, പടിയിറങ്ങുമ്പോഴോ ബാത്റൂമിലോ വണ്ടിയിൽ നിന്നോ ബ്ലഡ് അപ്പോഴപ്പോഴും കാണുക ചെറുതായിട്ടുള്ള രീതിയിൽ. ഓപ്പറേഷൻ വേണോ വേണ്ടേ എന്നുള്ള സാഹചര്യം ഉണ്ടാകുക. മരുന്ന് ഒഴിവാകാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നം മാറി 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 ഓരോരുത്തർ. ഉറക്കമില്ലായ്മ, അനാവശ്യ ചിന്തകളും അലട്ടലുകളും,
എന്തിനാ സ്വല്പം വൈകി വന്നാൽ അത് നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന രീതിയിലുള്ള പ്രശ്നമാണ്. ഇത്രയും താമസിക്കുന്നത് എന്തേ എന്നുള്ള കാര്യമാണ്. പാവക പ്രശ്നങ്ങൾ കുറച്ച് രൂക്ഷമായിട്ട് വരുന്ന സമയം ഇതിനെ നമ്മൾ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകണം. സാമ്പത്തികമായിട്ടുള്ള അധിക ചെലവുകൾ, പ്രതീക്ഷിക്കാത്ത ചെലവുകൾ, ഇത് മറ്റാരോട് പറഞ്ഞാലും നമ്മുടെ അവസ്ഥാവിശേഷം വിശ്വസിക്കാതിരിക്കുന്ന സ്ഥിതിയിൽ ഉണ്ടാകുന്ന ദുഃഖം, ഇപ്പം ഇതും മറികടക്കണം. ഇതെല്ലാം നമ്മുടെ ആവശ്യമാണ്. ഇവിടെ ആരും വന്ന് സഹായിക്കാൻ, നിങ്ങൾ പലരെയും സഹായിച്ചിട്ടുണ്ടാകാം, പക്ഷേ നമ്മളെ സഹായിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. ഇതിനെ തിരിച്ചറിവെന്ന് പറയും. അപ്പം ഈ തിരിച്ചറിവിൽ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ അതിനുള്ള ആർജവത്വം നമ്മൾ നേടണം, വാങ്ങണം, കണ്ടെത്തണം. മഹാസുദർശന കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയം. അതോടൊപ്പം 11 വെള്ളിയാഴ്ചയെങ്കിലും രക്തപുഷ്പാതിരിയും ഭഗവതി ക്ഷേത്രത്തിൽ ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. കാര്യങ്ങൾക്ക് മാറ്റം ഉണ്ടാവും. പൊരുരുട്ടാതിക്കാല് ഉത്രട്ടാതി രേവതി മീനൻ രാശി. ദൈവാധീനം സ്വൽപ്പ മങ്ങി നിൽക്കുന്ന സമയം. കാരണം ചാരിറ്റി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് അനുകൂല സമയം. ദാനധർമാദി കാര്യങ്ങൾ, അതോടൊപ്പം 2 വിവാഹ ബന്ധം താല്പര്യപ്പെടുന്നവർക്ക് ഗുണകരമായിട്ടുള്ള അനുകൂല സ്ഥിതി കാണുന്നുണ്ട്. 3 പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ സ്വന്തക്കാർ വഴിയുള്ള ശത്രുദോഷവും പുറത്തുള്ള ശത്രുദോഷവും ഒരുപോലെ ഉണ്ടാവും. ഒരു സ്ഥാപനമാണ് നടത്തുന്നതെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ വരുന്ന ആൾക്കാരെ ഇത് തന്നെ നോക്കി ദുഷിക്കുന്ന രീതിയിലുള്ള പ്രവണത പറയും. അപ്പം നമുക്ക് ഒരു ഗുണം ഉണ്ടാകാൻ പോകുന്നതിൽ അസൂയപ്പെടുന്നവരുടെ നമ്പർ കൂടിക്കൂടി വരും എന്നുള്ളതാണ് സത്യം. ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത് നമ്മളെ ബാധിക്കാതെ പ്രൊട്ടക്ട് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇവിടെ ഈ ബന്ധു വഴിയുള്ള ശത്രുദോഷമായതാലും പുറത്തുള്ള ശത്രു, ചിലപ്പോൾ പോലീസ് സ്റ്റേഷൻ, കോടതി, ഈ തരത്തിൽ വരെ മുമ്പ് കാര്യങ്ങളെ വലിച്ചഴിച്ചിട്ടുള്ള സാഹചര്യങ്ങൾ വരെ ദൈവാധീനത്താൽ നമുക്ക് മറികടന്നുണ്ടോ? ഇവിടെ പ്രായണ നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്ക് നിലനിൽപ്പും വേണം, അതോടൊപ്പം മറ്റുള്ളവർക്ക് അത് ഗുണകരമാവുകയും വേണം. ഇവിടെ നരസിംഹ ഉപചാര സമർപ്പണ ക്രിയ ചെയ്ത് വിഷ്ണുക്ഷേത്രത്തിൽ, പ്രത്യേകിച്ച് നരസിംഹമൂർത്തിയുടെ ക്ഷേത്രത്തിലാണെങ്കിൽ പാനക നിവേദ്യം ചെയ്യുന്നത് വളരെ വിശേഷം. ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ പ്രതിസന്ധിയും പ്രശ്നങ്ങളും ഒരു പരിധിവരെ നമുക്ക് മുന്നോട്ട് പോകാം. നരസിംഹ കവച മന്ത്രം സ്ഥാപനത്തിലോ അല്ലെങ്കിൽ ഗൃഹത്തിലോ വെച്ച് നെയ്വളക്ക് കത്തിക്കുന്നതും ഉചിതമായിട്ടുള്ള സമയമാണ്. ഇന്നിവിടെ ഈ വാരഫലം നമുക്ക് തീരുകയാണ്. വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച